ഹായ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ തമ്മിലേ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫിറ്റ് ആൻഡ് ഹെൽത്തി പോസ്റ്റ്പാർട്ടം ജേർണിയാണ്. ഫിറ്റ് ആൻഡ് ഹെൽത്തി പ്രഗ്നൻസി ജേർണി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓരോ ട്രൈമസ്റ്ററിലും എങ്ങനെയാണ് ഫുഡ് ഫോളോ ചെയ്യേണ്ടത്, എത്ര കാലറീസാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടത്, ഞാൻ എങ്ങനെയാണ് ഫോളോ ചെയ്തത്, എൻ്റെ വെയിറ്റ് ഗെയിൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ, അതുകൂടാതെ ഈ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ജേർണിയിൽ ഞാൻ എങ്ങനത്തെ ടൈപ്പ് എക്സസൈസുകളാണ് ഫോളോ ചെയ്തത്, എത്ര ടൈം എക്സസൈസ് ചെയ്തു, എങ്ങനെയാണ് വാക്കിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഡെലിവറിക്ക് പോകുന്നതിന് എത്ര നാൾ മുന്നേ ഒരു എക്സസൈസ് ചെയ്തു, എൻ്റെ ടോട്ടൽ ആ ഒരു പ്രഗ്നൻസി ജേർണി, ആ ഒരു ഹെൽത്തി പ്രഗ്നൻസി ജേർണി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു വജനാൽ ഡെലിവറി ആയിരുന്നു, അങ്ങനെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ, അതായത് ഡെലിവറിക്ക് പോകുന്ന ആ സമയത്ത് എൻ്റെ വെയിറ്റ് 63 കിലോ ആയിരുന്നു. എൻ്റെ പ്രീ പ്രഗ്നൻസി വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 48-49 ഇടയ്ക്കായിരുന്നു. ഡെലിവറിക്ക് പോയപ്പോഴത്തേക്കും 63 കിലോ ആയിരുന്നു. ഇനി ഡെലിവറി കഴിഞ്ഞ് ഒരു 4-5 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിട്ടല്ല. ഇവിടുത്തെ ഒരു പാക്കേജ് അനുസരിച്ച് നമുക്ക് ഡെലിവറി കഴിഞ്ഞ് 4 മുതൽ 5 ദിവസം വരെ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യാം. വീട്ടിൽ ഒന്നും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനും ഹസ്ബൻഡും കൊച്ചും അവിടെ തന്നെയായിരുന്നു. ഈ 5 ദിവസം ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഡയറ്റോ അങ്ങനെ ഹെൽത്തി ഈറ്റിങ്ങോ അങ്ങനെയൊന്നും ബോധേടായിരുന്നില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് എന്താണ് അവർ കഴിക്കാൻ തന്നിരുന്നത്, നല്ല ആഘോഷമായിട്ട് തന്നെ എന്താ പറയുക, മനസ്സറിഞ്ഞ് കഴിക്കുന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയായിരുന്നു കഴിച്ചത്. കാരണം എനിക്കറിയായിരുന്നു ഞാൻ വീട്ടിൽ വന്നതിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കും ഫോളോ ചെയ്യാൻ പോണിന്ന്. അതുപോലെ തന്നെ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യത്തെ 3 മാസം ഞാൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു ഡയറ്റ് ചെയ്തത്. ശരിക്കും സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. ഒട്ടും എന്താ പറയുക, നമ്മളിപ്പോൾ ഫാമിലിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു പേരും പറഞ്ഞ് ചുമ്മാ ഓരോ ബൈറ്റ് എടുത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ ഓക്കെ ഞങ്ങൾ പുറത്ത് പോകണല്ലോ, ഇത് ഫുഡ് കാണുവാണല്ലോ, ഒരിച്ചിരി കഴിച്ചാൽ കുഴപ്പമുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ, അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്താണോ കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അത് ആ 3 മാസം ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്തു. പിന്നെ എല്ലാ വീക്കിലും എനിക്കൊരു ചീറ്റ് മീൽ ഉണ്ടായിരുന്നു. എൻ്റെ ചീറ്റ് മീൽ എന്ന് പറയുന്നത് സൺഡേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് കരുതി ചീറ്റ് മീലാന്ന് കരുതി ഞാൻ ഓവറായിട്ട് വലിച്ചു വരി കഴിക്കൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ ആ ചീറ്റ് മീൽ എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്നത് പുറത്തുനിന്നുള്ള ഫുഡായിരുന്നു. പക്ഷെ അത് കൂടുതലും 2 ടോസ്റ്റും മുട്ടയും അവക്കാഡും ഇച്ചിരി റിച്ച് ആയിട്ട് ഇച്ചിരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. പക്ഷെ ഒരിക്കലും അത് വലിച്ചു വരി കഴിച്ചിരുന്നില്ല. ഇനി എൻ്റെ ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ആദ്യത്തെ 3 മാസം ഞാൻ ഫോളോ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഞാൻ ഓൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ആ ഒരു 3 മാസം സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യായിരുന്നു കേട്ടോ. സെയിം സാധനം റിപ്പീറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കൊറോണ കാലം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ കുറെ പേരുടെ കേസുകളിൽ ഡെലിവറി കഴിഞ്ഞിട്ട് അങ്ങനെ വേറെ ഫാമിലി മെമ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് അവരും ഹസ്ബൻഡും ആ ഒരു കൊച്ചും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ പോയി കുക്ക് ചെയ്യുക ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ട്രിക്ട് ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഐറ്റംസും അത് തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു അതായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ആദ്യത്തെ 3 മാസം കഴിച്ച ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും സ്നാക്സും എന്തൊക്കെയാന്ന് പറയാം. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് ഓവർനൈറ്റ് ഓട്സ് അല്ലെങ്കിൽ സ്മൂത്തി അല്ലെങ്കിൽ ചിയ സീഡ് പുഡിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു. ഞാൻ പ്രോട്ടീൻ പൗഡറൊക്കെ യൂസ് ചെയ്യായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. അപ്പം നമ്മൾ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് സേഫ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ വേണം നോക്കി മേടിക്കാൻ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഈ 3 ഐറ്റംസ് തന്നെയായിരുന്നു, ഓവർനൈറ്റ് ഓട്സ് അല്ലെങ്കിൽ ചിയ സീഡ് പുഡിങ് അല്ലെങ്കിൽ സ്മൂത്തി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക മാറ്റിയും മറിച്ചും തന്നെ ഇട്ടുകൊണ്ടിരിക്കും. ചില ദിവസങ്ങളിൽ ഞാൻ മുട്ട പൊരിച്ചതും ബ്രെഡും കഴിക്കായിരുന്നു, പക്ഷെ കൂടുതലും ഓവർനൈറ്റ് ഓട്സ് തന്നെയായിരുന്നു കേട്ടോ. ഇനി എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് സ്ഥിരം ചിക്പീ സാലഡായിരുന്നു. നമ്മുടെ വെള്ളക്കടലയും ഒരു ലോഡ് വെജിറ്റബിൾസും കുറച്ച് ലെമൺ ജ്യൂസും വെച്ചിട്ടുള്ള ഒരു സാലഡ്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ ചിക്പീ സാലഡ് ഇത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ കഴിച്ചതെന്നുള്ളത്. ഞാൻ നേരത്തെ പറയണം തന്നെ ഈ ചിക്പീ സാലഡ് എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള വെള്ളക്കടല വേവിച്ച് വെക്കുക, പിന്നെ കുറേ വെജിറ്റബിൾസ് വീക്ക്ലി ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് എന്താ പറയുക ഓരോ ബോക്സിലാക്കി അടച്ചു വെക്കുക. കഴിക്കാൻ നേരത്തെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതിയാവും. എനിക്ക് ആ ഒരു ചിക്പീ സാലഡ് കഴിച്ച് വിശപ്പ് ഒട്ടും അറിയില്ലായിരുന്നു കേട്ടോ. അതിൽ വെള്ളക്കടല ഉണ്ട്, പിന്നെ ഒരു ലോഡ് വെജിറ്റബിൾസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്പീ സാലഡ് എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഒരു ബൗള് നിറച്ച് ഫുഡാ, അത് കഴിച്ചു കഴിഞ്ഞ് ഒരിക്കലും വിശക്കത്തില്ലായിരുന്നു കേട്ടോ. ഇനി എൻ്റെ ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് കട്ടത്തൈരും പിന്നെ കുറച്ച് മ്യൂസ്ലി അല്ലെങ്കിൽ കട്ടത്തൈരും ആപ്പിളും പീനട്ട് ബട്ടറും അല്ലെങ്കിൽ കട്ടത്തൈരും കുറച്ച് ഹണിയും അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ 250 മില്ലി പാലും 2 ഡേറ്റ്സും ഇതൊക്കെയായിരുന്നു എൻ്റെ സ്നാക്ക് ഐറ്റംസ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഈ സ്നാക്ക് ഐറ്റംസിലും ഭയങ്കര വെറൈറ്റി കൊണ്ടുവരാനൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് എന്താ പറയുക ആ ഒരു നേരത്ത് കഴിക്കാൻ തോന്നുന്നത് എന്താണോ അത് ഞാൻ കഴിക്കും, എനിക്ക് ആ ഒരു ടൈമിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഞാൻ കഴിക്കും. ഈ സ്നാക്ക് ഇത് തന്നെയായിരുന്നു കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ സ്മൂത്തിയും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ സ്മൂത്തിയും കുടിക്കും. അപ്പോഴും ഞാൻ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഈവനിങ് സ്നാക്കിൽ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ പ്രോട്ടീൻ പൗഡറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ഡിന്നർ എന്ന് പറയുന്നതും ഈ ഒരു 3 മാസം ഓൾമോസ്റ്റ് സെയിം ഐറ്റം തന്നെയായിരുന്നു.
മീൻ ഗ്രില്ല് ചെയ്തത് പ്ലസ് അതിൻ്റെ ഒപ്പം കുറേ വെജീസ് വെച്ച സാലഡ്. ആ വെജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും അവക്കാഡോ കുറച്ച് എന്താ പറയുക നമ്മുടെ തക്കാളിയും കുറച്ച് സവോളയും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സാലഡ്, പിന്നെ അതിൻ്റെ ഒപ്പം ഒരു രണ്ട് ചപ്പാത്തി. ഇതായിരുന്നു എൻ്റെ ഡിന്നർ. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഇത് തന്നെയായിരുന്നു ആ ഒരു 3 മാസം ഞാൻ റിപ്പീറ്റ് ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാനുള്ള ഐറ്റംസ്. ഇനി ഞാൻ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തപ്പോൾ, ഈ ഒരു 3 മാസത്തെ ഈ ഡയറ്റ് ഫോളോ ചെയ്തപ്പോൾ ഞാൻ കാലറീസ് ഒന്നും കൗണ്ട് ചെയ്തില്ല കേട്ടോ. ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആയിരുന്നു. അതായത് എനിക്ക് വേണ്ട പ്രോട്ടീൻ കിട്ടുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തുക. ആ പ്രോട്ടീൻ ചിലപ്പോൾ മുട്ടയെക്കോടി ആയിരിക്കും, അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറി കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിക്പി കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിഷി കൂടെ ആയിരിക്കാം. ഓരോ മീൽസിലും എനിക്ക് വേണ്ട പ്രോട്ടീൻ കിട്ടുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തി. കാർബോഹൈഡ്രേറ്റും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. കാർബോഹൈഡ്രേറ്റ് ചിലപ്പോൾ ഓട്സിൻ്റെ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ ചപ്പാത്തിയുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വെള്ളക്കടലയൊക്കെ കഴിക്കുന്നില്ലേ, അതിൽ അതേപോലെ തന്നെ പ്രോട്ടീൻ ഉള്ള പോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് നന്നായിട്ടുണ്ട്. അങ്ങനെ കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. പ്ലസ് ഫാറ്റ്, ഫാറ്റ് കൂടുതലും പീനട്ട് ബട്ടർ, അല്ലെങ്കിൽ ഞാൻ സാൽമൺ ആയിരുന്നു മീൻ കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സാൽമൺ നല്ല എന്താ പറയുക ഓയിലി റിച്ച് ആയിട്ടുള്ള മീൻ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ഫാറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഫാറ്റും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നന്നായിട്ട് വെള്ളം കുടിക്കുക, വിശന്നിരുന്നിട്ടുമില്ല. ഇതായിരുന്നു എൻ്റെ ഈ ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആദ്യത്തെ ഈ ഒരു 3 മാസം ഞാൻ ഫോളോ ചെയ്തത്. പിന്നെ ഈ ഒരു 3 മാസം ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എന്താണെന്നറിയോ, എൻ്റെ ഡെലിവറിക്ക് മുന്നുള്ള കുറേ പ്രിപ്പറേഷൻസ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൊറോണ കാലം ആയതുകൊണ്ട് തന്നെ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ഡയറ്റ് നോക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയോ ഒരു സാഹചര്യമോ ആയിരിക്കില്ല. പിന്നെ ഒരു കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ടൈം വർക്കാണ്, നമുക്ക് ടൈമൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നേരത്തെ ചെയ്തു വെച്ചിരുന്നു. അതായത് മീനൊക്കെ ഉണ്ടല്ലോ ഞാൻ കുറേ മേടിച്ചു വെച്ചിട്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആവശ്യത്തിന് മഞ്ഞപ്പൊടി മുളകുപൊടി ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ട് ഞാൻ പല ബോക്സുകളിലാക്കി, അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ച് പൊതിഞ്ഞ് ഞാൻ എല്ലാം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് നേരെ അവലിലോട്ട് വയ്ക്കുക, അല്ലെങ്കിൽ വറക്കാൻ വേണ്ടി പാത്രത്തിലോട്ട് ഇടുക. ഇതായിരുന്നു ആ നേരത്തെ മീൻ മേടിച്ച് ക്ലീൻ ചെയ്യുക കുക്ക് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ വലിയ പാടാവും. പിന്നെ ചപ്പാത്തിയും ഇതുപോലെ തന്നെ ഞാനെല്ലാം എന്താ പറയുക ഫ്രീസ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. ഡെലിവറിക്ക് ശേഷം നിങ്ങൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് ടൈമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഞാൻ ഡെലിവറിക്ക് മുന്നേ തന്നെ എനിക്ക് ടൈം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക ഓരോ കപ്പ് ഗോതമ്പ് പൊടി ഒഴിച്ച് ചപ്പാത്തി ഉണ്ടാക്കി അത് ഞാനിങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചു. അപ്പോൾ അതും കഴിക്കാൻ നേരത്തെ ജസ്റ്റ് അത് എടുത്തുനിന്ന് ചൂടാക്കിയിട്ട് കഴിച്ചാൽ മാത്രം മതിയോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഡെലിവറിക്ക് മുന്നേ പ്രിപ്പറേഷൻസ് എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു 3 മാസം ഈ ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകാൻ. ഇനി ഈ ഒരു 3 മാസം ഞാൻ ഫോളോ ചെയ്ത എക്സസൈസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഒരു പോസ്റ്റ് പാർട്ടം എക്സസൈസ് റൂട്ടീൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ എന്നാലും ഒന്നുകൂടെ പറയാം, ഈ 3 മാസം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഡയാസ്റ്റാസിസ് റെക്റ്റൈ സേഫ് ആയിട്ടുള്ള വർക്കൗട്ട്, പിന്നെ ഡയാസ്റ്റാസിസ് റെക്റ്റൈ ഹീൽ ആവാനുള്ള വർക്കൗട്ട്, പിന്നെ ഒത്തിരി വാക്കിംഗ്. ഇത് 3ഉം ഞാൻ ഈ 3 മാസം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 3 മാസം കൊണ്ട് ഈ ഒരു മൈൻഡ്ഫുൾ ഈറ്റിങ്ങും ഇതുപോലെ ഡയാസ്റ്റാസിസ് റെക്റ്റൈയുടെ വർക്കൗട്ടും വാക്കിങ്ങും എല്ലാം കൂടെ വച്ച് ഞാൻ എൻ്റെ വെയിറ്റ് ഡെലിവറിക്ക് പോയപ്പോൾ 63 ആയിരുന്നെങ്കിൽ ഞാൻ ഈ 3 മാസം കൊണ്ട് ഞാൻ 50 കിലോ എത്തി. എൻ്റെ പ്രീ പ്രഗ്നൻസി വെയിറ്റ് എന്ന് പറയുന്നത് 48-49 ആയിരുന്നു കേട്ടോ. ഞാനപ്പോൾ 3 മാസം കൊണ്ട് 50 കിലോയിലെത്തി. പക്ഷെ ഒരിക്കലും എൻ്റെ ബോഡി ഒരു എന്താ പറയുക 50 കിലോൻ്റെ ലുക്ക് ആയിരുന്നില്ല. എനിക്ക് എൻ്റെ ഡ്രസ്സുകളിടുമ്പോൾ അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണാടി തന്നെ നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല, ബോഡി ഒട്ടും ടോണ്ടായിരുന്നില്ല. വെയിറ്റ് കുറഞ്ഞ ആ ഒരു നമ്പറിൽ 50ൽ എത്തിയെങ്കിലും ഒരിക്കലും എൻ്റെ ബോഡി പഴയ പോലെ ഒട്ടും ടോണ്ടായിരുന്നില്ല. 3 മാസം കൊടുത്തു എനിക്ക് ഡയാസ്റ്റാസിസ് റെക്റ്റൈ ഹീൽ ആവാൻ. ഞാൻ വർക്കൗട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഓരോ ഓൾറെഡി ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ 3 മാസം കൊണ്ട് എൻ്റെ ഡയാസ്റ്റാസിസ് റെക്റ്റൈ ഹീൽ ചെയ്തു, എൻ്റെ വെയിറ്റ് 50ൽ എത്തി. അപ്പോൾ ഈ 3 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു, ഡംബൽസ് വെച്ചിട്ടുള്ള വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു, പ്ലസ് കാലറീസ് കൗണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 1500 കാലറീസ് വെച്ചാണ് കേട്ടോ. ഈ 1500 കാലറീസ് ഞാൻ ഫോളോ ചെയ്തെന്ന് കേട്ട് നിങ്ങൾ ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യരുത്. ഈ ഒരു 1500 കാലറീസ് ആണ് ഞാൻ ഫോളോ ചെയ്തതെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും അത് ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ കറന്റ് എന്താ പറയുക ഹെൽത്ത് കണ്ടീഷൻ, നിങ്ങൾ എത്രത്തോളം ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്, അങ്ങനെ കുറേ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരാൾ എത്ര കാലറീസ് കൺസ്യൂം ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കണം, അല്ലാതെ ഞാൻ 1500 ഫോളോ ചെയ്തെന്ന് കരുതി നിങ്ങൾ ഫോളോ ചെയ്തേക്കരുത്. അങ്ങനെ 1500 കാലറീസ് ട്രാക്ക് ചെയ്ത് ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് തന്നെ ഞാനൊരു
പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കലും കാർബ്സ് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഞാൻ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. അങ്ങനെ ഈ ഒരു 1500 കാലറീസിന്റെ ഡയറ്റ് പ്ലാൻ ഓൾമോസ്റ്റ് ഒരു 1.5 മന്ത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഒരു 1 മന്ത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടാവും. പ്ലസ് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശരിക്കും ആ ഒരു എൻ്റെ ബോഡിക്ക് ടോൺ നമ്മൾ പഴയ പോലെ ആവാൻ തുടങ്ങിയത് ഒരു 3 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ഈ കാലറീസ് ട്രാക്ക് ചെയ്യാനും ഇതുപോലെ സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഞാനൊരു 48-49 ആ ഒരു വെയിറ്റിൽ എത്തിയതിന് ശേഷം ഞാൻ എൻ്റെ കാലറി ഇൻടേക്ക് കൂട്ടാൻ തുടങ്ങി. അതായത് 1500 ആയിരുന്നു ഞാൻ കഴിച്ചതെന്നുണ്ടെങ്കിൽ പിന്നെ അത് 1600 ആക്കി ഒരു 2 ആഴ്ച നോക്കും, വെയിറ്റ് ഒന്നും കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്തും. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും 1 ആഴ്ച 1700 ആക്കും. അങ്ങനെ കൂട്ടി കൂട്ടി ഞാൻ ഇപ്പോൾ കഴിക്കുന്നത് 1900 കാലറീസ് ആയിരുന്നു. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 6 മാസമായി. ഞാനിപ്പോൾ കംപ്ലീറ്റ് പ്രീ പ്രഗ്നൻസി വെയ്റ്റിലെത്തി. എൻ്റെ ബോഡി നല്ല ടോണ്ടായി. എൻ്റെ പ്രഗ്നൻസിക്ക് മുന്നുള്ള എല്ലാ ഡ്രസ്സുകളും എല്ലാം എനിക്കിപ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ. എന്നാലും ഇപ്പോഴും എനിക്ക് വയറിലിച്ചിരി ലൂസ് സ്കിന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എങ്ങനെ എന്താ പറയുക, ഒരു സ്ലോ പ്രോസസ്സ് പോലെയാണ്. ടൈറ്റായി വരുന്നുണ്ട്, പക്ഷെ വളരെ സ്ലോ പേസിലാണ് പോകുന്നത്. ഞാൻ എൻ്റെ സ്ട്രെങ്ത് ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ 1900 കാലറീസിൽ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ പയ്യെ പയ്യെ കൂട്ടിക്കൊണ്ടുവരുവാൻ നോക്കുവാണ് ഒരു ആ ഒരു മെയിൻ്റനൻസ് സ്റ്റേജിൽ എത്തുന്നത് വരെ. ഇപ്പോഴും ഞാനൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ എന്താണ് കഴിക്കുന്നത്, അതായത് 1900 കാലറീസിൽ എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ വോട്ട് ഈറ്റിനേഡേ എന്ന് പറയുന്നത് വീഡിയോസിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. 1500-ലും 1600-ലും കാലറീസിലൊക്കെ ഞാൻ കഴിച്ചിരുന്ന ഐറ്റംസ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡയറ്റ് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇനി ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ മനസ്സിൽ ഓൾറെഡി ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എനിക്ക് തന്നെ കൊടുത്ത സമയം എന്ന് പറയുന്നത് 6 മാസമാണ്. ആ 6 മാസം കൊണ്ട് ഞാൻ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് ഗെയിൻ ചെയ്ത വെയിറ്റ് 6 മാസം കൊണ്ട് കുറച്ചാൽ മതി എന്നായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വെയിറ്റ് ആ ഒരു നമ്പറും ആദ്യത്തെ 3 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം കൊണ്ട് കുറഞ്ഞെങ്കിലും എൻ്റെ ബോഡി ഇത് ഞാൻ വിചാരിച്ച പോലെ ടോണായിട്ട് വരാൻ ശരിക്കും ഒരു 4-5 മാസം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ പോസ്റ്റ്പാർട്ടം ജേണിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പെക്ടേഷൻ എന്തായാലും മനസ്സിൽ വയ്ക്കണം കേട്ടോ. നമുക്ക് എന്താ പറയുക, ഡെലിവറി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നമ്മുടെ എന്താ പറയുക ആ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷനും ഹോർമോൺസും എല്ലാം കൂടി ആയിട്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പഴയ പോലെ ആവണം. പിന്നെ നമുക്കൊരു വിഷമമായിരിക്കും, നമ്മൾ ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് പഴയ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും നമുക്ക് ഇപ്പോഴും ഫിറ്റ് ആവുന്നില്ല എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കണ്ണാടി കാണുമ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും. പക്ഷേ ഒട്ടും വിഷമിക്കേണ്ട, നമുക്ക് എന്തായാലും നമ്മുടെ പുഴയ ബോഡിയിലോട്ട് തിരിച്ചു വരാൻ പറ്റും. എനിക്കും ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ എത്താൻ പറ്റുമോ, നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നൊക്കെ. എന്താ പറയുക, ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ആ ഒരു ക്ഷമയോടെ നിങ്ങൾ ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്താൽ മാത്രം മതി. കുറച്ച് ടൈം കൊടുക്കണം, 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒന്നും ശരിയാകത്തില്ല. നമ്മളൊരു സാധാരണ വെയിറ്റ് ലോസിനെ ട്രൈ ചെയ്യുന്ന പോലെയല്ല ഈ പോസ്റ്റ്പാർട്ടം വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഡയറ്റ് എക്സസൈസ് ഒക്കെ നോക്കിയാൽ നമ്മുടെ ഹോർമോൺസ് ഒക്കെ ആ ഒരു പഴയ രീതിയിലൊക്കെ ആവാൻ അതിന് ഇച്ചിരി സമയം വേണം. 9 മാസം കൊണ്ടല്ലേ നമ്മൾ ഈ 1 ഒക്കെ വച്ചത്, ഈ ഒരു വെയിറ്റ് മുഴുവൻ ഗെയിൻ ചെയ്ത് ബേബിക്ക് വേണ്ടി ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബോഡി പഴയ രീതിയിലോട്ട് തിരിച്ചു പോകാനും അതുപോലെ തന്നെ സമയം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ക്ഷമയോടെ ഇത് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. ഇനി വേറൊരു കാര്യമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് തന്നെ എപ്പോഴും പ്രിപ്പയർ ആയിട്ടിരിക്കുക. നമ്മുടെ ഡെലിവറിക്ക് ശേഷം നിങ്ങൾ എന്ത് ഡയറ്റാണ്, എന്തൊക്കെയാണ് ഫോളോ ചെയ്യാൻ പോകണമെന്നുള്ളത് അതിനെപ്പറ്റി വായിച്ചറിഞ്ഞ് നിങ്ങൾ എന്താണ് ഫോളോ ചെയ്യാൻ പോകണമെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് മാക്സിമം പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വച്ചേക്കണം. ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞ് ഇതൊക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. പിന്നെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചായിരുന്നു, ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ നമ്മളെ പ്രസവരക്ഷയൊക്കെ ചെയ്തില്ലേ, ഇപ്പോൾ ഒത്തിരി ആയുർവേദ ലേഹ്യങ്ങളും മരുന്നുകളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്തിരുന്നെന്ന്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. ചെയ്യാൻ മെയിൻ കാരണം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഡെയിലി ഫുഡും നമ്മുടെ ആക്ടിവിറ്റി ലെവലുമാണ്. ഇത് കൂടാതെ വേറൊരു മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ ഡിഫറൻസ് ആയിരിക്കും, നിങ്ങളുടെ ഡോക്ടർ പറയുന്നത് അനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ അതൊന്നും ഫോളോ ചെയ്തില്ലായിരുന്നു. ഞാൻ ഈ ജസ്റ്റ് മൈൻഡ്ഫുൾ ഈറ്റിങ്ങും എൻ്റെ എക്സസൈസും അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ വേറൊരു കാര്യമുള്ളതാണ്, നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് ഡയറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക പാലില്ലാതെയാവോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്യുക, നിങ്ങളുടെ ഇപ്പോൾ ഏതെങ്കിലും ലാക്ടേഷൻ കൺസൾട്ടൻ്റ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം. ഒരു ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് എക്സ്ട്രാ 300-500 കാലറീസ് ആണ് വേണ്ടത്. അതായത് ഇപ്പം നിങ്ങൾ നോർമലി കഴിക്കേണ്ടത് 1500 കാലറീസ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ട്, ഫുള്ളി ബ്രസ്റ്റ് ഫീഡിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു 500 കാലറീസും കൂടെ എക്സ്ട്രാ വരും. അപ്പം നിങ്ങൾ എത്രയാവും ഒരു ദിവസം കഴിക്കേണ്ടത്, 2000 കാലറീസ് ആവും.
ഇനി നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു മൈൽഡ് കാലറി ഡെഫിസിറ്റ് ആകാം. അതായത് ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിന് ബ്രഷ് ഫീഡിങ്ങിനും കൂടെ വേണ്ടി 2000 calories വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതൊരു 1800 calories അല്ലെങ്കിൽ 1900 calories ആക്കാം, 1900 calories ആക്കാം. എന്നിട്ട് അതിനനുസരിച്ച് ഫുഡ് പ്ലാൻ ചെയ്ത് കഴിക്കുക. നിങ്ങൾ അപ്പോൾ അതിൻ്റെ തന്നെ നിങ്ങളുടെ മിൽക്ക് സപ്ലൈ മോണിറ്റർ ചെയ്യണം കേട്ടോ. ചുമ്മാ ബ്ലൈൻഡ് ആയിട്ട് അങ്ങ് ഫോളോ ചെയ്യരുത്. പാല് എന്താ പറയുക, പാൽ ആവശ്യത്തിനുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നാണെന്നുണ്ടെങ്കിൽ ആ ഡയറ്റ് ഫോളോ ചെയ്യുക. അല്ല പാല് കുറയണ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് കാലറി ഇൻടേക്ക് കൂട്ടുക. അങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയാണ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ലാക്ടേഷൻ കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയറ്റീഷ്യനോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഇതൊന്നും പറ്റില്ലെങ്കിൽ ഞാൻ നേരത്തെ പറയണത് തന്നെ ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഈറ്റിംഗ് മാത്രം മതി. ജങ്ക് ഫുഡ് ഒഴിവാക്കാം, അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ആവശ്യമില്ലാത്ത കുറേ ഷുഗറൊക്കെ വലിച്ചു വാരി കഴിക്കാതിരിക്കുക. നമ്മുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണം കഴിക്കുക, വിശപ്പ് മാറാനുള്ളത് കഴിക്കുക, വെറുതെ വലിച്ചു വാരി ഒരു ഗുണമില്ലാത്ത ഐറ്റംസ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളൊന്ന് മൈൻഡ്ഫുൾ ആയിട്ട് കഴിച്ചാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കുറേയും വലിച്ചു വാരി കഴിച്ച്, കുറേ അൺഹെൽത്തി ഒക്കെ വലിച്ചു വാരി കഴിച്ച് അങ്ങനെയാണ് നമ്മൾ വെയിറ്റ് ഗെയിൻ ആവുന്നത്. നമ്മൾ എന്താ പറയുക, നമുക്ക് തന്നെ അറിയാലോ, നമുക്ക് തന്നെ ഒരു ബോധമില്ലേ ഇതൊക്കെ ഇതൊക്കെ ഹെൽത്തിയാണ്, ഇന്ന സാധനം നമ്മൾ പോഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കണം, ഇതിൽ ഒത്തിരി ഓയിലുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി ഒരു പറ ചോറ്, അങ്ങനെയൊക്കെ ഒഴിവാക്കിയിട്ട് വിശപ്പ് മാറാനുള്ളത് മൈൻഡ്ഫുള്ളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് തന്നെ ആ ഒരു വേർഡ് ശരിക്കും ശ്രദ്ധിക്കുക. നമുക്ക് വിശപ്പ് മാറാനുള്ളത് ആവശ്യത്തിന് പച്ചക്കറികൾ, ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് പ്രോട്ടീൻ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെന്ന് കഴിച്ചാൽ അങ്ങനെയൊക്കെ അതൊക്കെ നോക്കി കഴിച്ചാൽ മാത്രം മതി നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ സ്ട്രിക്റ്റ് ആയിരിക്കണം കേട്ടോ, കൺസിസ്റ്റൻസിയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള കീ. 3 ദിവസം അങ്ങനെ നോക്കിയിട്ട് 4th ദിവസം കുറേ വലിച്ചു വരി കഴിച്ചിട്ട് വീണ്ടും 3 ദിവസം നോക്കിയിട്ട് വീണ്ടും വലിച്ചു വരി കഴിച്ചിട്ട് അങ്ങനെയൊന്നും നോക്കിയത് നടക്കത്തില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ ഒരു ഹെൽത്തി ഈറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വെയിറ്റ് കുറയും. ഞാൻ നേരത്തെ പറയണത് തന്നെ നിങ്ങൾ 9 മാസം കൊടുത്ത് ഈ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ, അപ്പോൾ അതുപോലെ തന്നെ കുറയാനും ഇച്ചിരി സമയം കൊടുക്കണം കേട്ടോ. കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചിലപ്പോൾ 6 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 9 മാസം നോക്കേണ്ട വരുമായിരിക്കും, പക്ഷേ എന്തായാലും റിസൾട്ട് കിട്ടും. നിങ്ങൾ നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും റിസൾട്ട് കിട്ടും. പിന്നെ വേറൊരു കാര്യമാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. എനിക്കങ്ങനെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനായിട്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ആ ഒരു ഹോർമോൺ ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് ചില ദിവസങ്ങളിൽ നമ്മൾ ഇമോഷണൽ ആവും, അല്ലാതെ ഞാനിപ്പോൾ കുറേ കഥകൾ കേട്ടേക്കുന്ന പോലെയൊക്കെ എനിക്കങ്ങനെ ഭയങ്കര പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്, ചിലവർക്കൊക്കെ ഭയങ്കര പ്രശ്നമുള്ളവരുണ്ടാവും. എൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ പ്രീ പ്രഗ്നൻസി ബോഡി കിട്ടണമെന്നുള്ള ഒരു ഒറ്റ ചിന്തയായിരുന്നു. ആ ഒരു ചിന്തയുള്ളത് കൊണ്ടാണോ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനുള്ള ആ സമയം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ചിന്തയുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ആക്റ്റീവായിട്ടിരിക്കുക, ഡയറ്റ് നോക്കുക, അങ്ങനെ എത്രയും പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക, അങ്ങനെയുള്ളൊരു ചിന്ത മാത്രമായിരുന്നു. അല്ലാതെ എനിക്കങ്ങനെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ ഇമോഷണലി വീക്കായിരിക്കും, എന്നാലും അത് ഭയങ്കര വലിയൊരു പ്രശ്നമൊന്നും ആയിരുന്നില്ല എൻ്റെ കേസിൽ. പക്ഷെ പലരുടെയും കേസ് പല രീതിയിൽ ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുക, ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിക്കുക, ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യമാണ്, നമ്മൾ സ്ത്രീകൾ തന്നെയാണ് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നത്. നമ്മൾ തന്നെയാണ് അതിൽ കാരണക്കാരും. കാരണക്കാരെന്ന് പറയാൻ കാരണം, ഒരു ഡെലിവറി കഴിഞ്ഞ് വരുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഓ നീ അങ്ങ് വണ്ണം വെച്ചല്ലോടി എന്ന് പറഞ്ഞ് കുത്തി കുത്തി ചോദിക്കുന്നത് നമ്മൾ സ്ത്രീകൾ തന്നെയാ അല്ലേ. നിങ്ങൾ ഇനിയൊന്ന് ആലോചിക്കേ. പിന്നെ പാലുണ്ടോ, കൊച്ചിന് കൊടുക്കാൻ പാലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ തന്നെയാ. അല്ലാതെ വേറെ ഒരു ആണുങ്ങളും വന്ന് കൊച്ചിന് കൊടുക്കാൻ പാലുണ്ടോ എന്ന് വന്ന് ഒരു പെണ്ണിൻ്റെ അടുത്തും ചോദിക്കില്ല. നമ്മൾ സ്ത്രീകൾ തന്നെ ഇങ്ങനത്തെ കുത്തി കുത്തി എന്താ പറയുക, ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എൻ്റെ അടുത്ത് തന്നെ വന്ന് ചോദിച്ചിട്ടുണ്ട്, പാലൊക്കെ ഉണ്ടോ, കൊടുക്കാനുണ്ടാവോ, ഇങ്ങനെ ഡയറ്റൊക്കെ നോക്കുവല്ലേ, മെലിയുവല്ലേ, അപ്പോൾ പാലൊക്കെ ഉണ്ടാവോ. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വേറൊരാൾ ചോദിച്ചിട്ടുണ്ട്, ഓ ഇപ്പം എങ്കിലും ഒന്ന് വണ്ണം വെച്ച് കണ്ടല്ലോ, ഞാനെന്തോ വണ്ണം വെച്ച് കാണുന്നത് അവർക്ക് എന്തോ ഭയങ്കര സന്തോഷമുള്ള പോലെ. അങ്ങനെ ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഓൾറെഡി ഒരു കൊച്ചൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഈ ഒരു സ്റ്റേജിൽ കൂടെ പോകുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ. അപ്പോൾ നമ്മൾ തന്നെ ചെന്ന് വീണ്ടും കുത്തി കുത്തി ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ അറിയാം അവർ വണ്ണം വെച്ചിട്ടുണ്ടെന്ന്. അവർ ചിലപ്പോൾ അത് കുറച്ച് സമയം എടുത്തായിരിക്കാം, ചിലവർ ചിലപ്പോൾ ഒരു 1 ഇയർ കഴിഞ്ഞിട്ടായിരിക്കാം ഈ ഒരു എന്താ പറയുക വെയിറ്റ് ലോസിനെ പറ്റി ചിന്തിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ ബേബി ആയിരിക്കാം ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഈ കുത്തി കുത്തി ചോദിക്കേണ്ട ചോദ്യങ്ങളൊന്നും വേണ്ട. അങ്ങനത്തെ കുത്തി കുത്തി ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ സ്ത്രീകൾ തന്നെയാണ്. അതുകൊണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഞാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ഒരാൾ ഡെലിവറി കഴിഞ്ഞ് വന്ന് അവരുടെ അടുത്ത് വണ്ണം, ഞാൻ അങ്ങനെ വണ്ണം വെച്ചതൊന്നും പറയാറില്ല, എന്നാലും അറിയാതെ പോലും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കരുതെന്ന്. പിന്നെ അവർ പറയുന്നത് നമ്മൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി.
പിന്നെ അവർ പറയുന്നത് നമ്മൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. അതായത് ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സ് ആയിരിക്കാം. അവർ പറയുന്നത് എന്താണോ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഓരോരുത്തരുടെയും ജേർണി യുണീക്കാണ്. അപ്പോൾ നമ്മൾ കുറേയും ഫ്രീ ആയിട്ട് ഉപദേശങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചിലപ്പോൾ അത് വർക്കൗട്ട് ആയിരുന്നിരിക്കാം, അത് അവർക്ക് വർക്കൗട്ട് ആവണമെന്നില്ല. അവർ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേൾക്കുക, അവർ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ പാലുണ്ടോ, നീ അങ്ങ് ആകെ തടിച്ചല്ലോ, അങ്ങനത്തെ കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ നമുക്കറിയാലോ ഈ ഒരു ഡിപ്രഷന്റെ സ്റ്റേജും ഇത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നും നമ്മൾ എത്ര ഇമോഷണലി വീക്കാവും എന്നുള്ളത്. അപ്പൊ അത്രയും ഇമോഷണലി വീക്കായിട്ടുള്ള ഒരാളെ നമ്മൾ സ്ത്രീകൾ തന്നെ ചെന്ന് വീണ്ടും കുത്തി കുത്തി ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടോ, ചിലപ്പോൾ നമ്മൾ അറിയാതെ ചോദിച്ചു പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതെ അങ്ങ് പറഞ്ഞു പോകത്തില്ലേ അയ്യോ. പക്ഷെ അതുപോലും എന്താ പറയുക, കോൺഷ്യസ് ആയിട്ട് ആലോചിച്ച് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഞാൻ നേരത്തെ പറയണത് തന്നെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ നമ്മൾ തന്നെ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുകയും ചെയ്യും. നമ്മൾ തന്നെ അതുപോലത്തെ കുത്തി കുത്തി ചോദിക്കുന്ന എന്താ പറയുക വേദനിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ച് വേറെ ഒരാളെ വിഷമിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലൊരു തീരുമാനം എടുക്കുക. ഞാനായിട്ട് ഇനി എന്താ പറയുക ഒരു ഡെലിവറി കഴിഞ്ഞ ഒരാളെ കൂടുതൽ കമൻറ്റ് ചെയ്ത് അവരെ വേദനിപ്പിക്കാൻ പോകുന്നില്ല എന്ന്. ഞാൻ നേരത്തെ പറയണത് തന്നെ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ജേർണി പറഞ്ഞു, ഞാൻ 6 മാസം കൊണ്ട് ഇത്രയും വെയിറ്റ് കുറച്ചു, ഞാൻ എൻ്റെ പ്രീ പ്രഗ്നൻസി ബോഡിയൊക്കെ ഇത് ചെയ്തു. പക്ഷേ ഓരോരുത്തരുടെയും പ്രയോറിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കാം, അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം. ചിലവർ ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് കൊച്ചിനെ ഫുള്ളി ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ട് അവർക്ക് കാലറി ഡെഫിസിറ്റിൽ പോകേണ്ട, അവർക്ക് ബേബിയാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി, അവർക്ക് അതുകൊണ്ട് ഫുൾ ബേബീനെ എന്താ പറയുക നോക്കി കൊച്ചിച്ചിരി പ്രായമായി കഴിയുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് അതിൻ്റെ സമയം കൊടുക്കുക. ഈ 6 മന്ത്സും കൊണ്ട് തന്നെ വെയിറ്റ് കുറച്ച് പഴയ പോലെ ആവണമെന്നല്ല പറയുക, ഓരോരുത്തരുടെയും ജേർണി ഡിഫറെൻ്റാണ്, ഓരോരുത്തരുടെയും പ്രയോറിറ്റീസ് ഡിഫറെൻ്റാണ്. അപ്പോൾ അതിനൊക്കെ ഒരു സാവകാശവും സമയവും അതൊക്കെ കൊടുക്കുക. നമ്മൾ ആരെയും കുത്തി കുത്തി ചെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും വേണ്ട. പ്രത്യേകിച്ച് പാലുണ്ടോ പാലില്ലേ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസും, പിന്നെ തടിച്ചില്ലേ, തടി കുറയ്ക്കാൻ ഉദ്ദേശവും ഇല്ലേ, നീ ഇപ്പം എന്താ പറയണേ കൊച്ചിനൊന്നും കൊടുക്കുന്നില്ലേ, അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് മാക്സിമം ഒഴിവാക്കുക കേട്ടോ. ഈ വീഡിയോസ് കാണുന്ന ഇപ്പോൾ ഓൾറെഡി ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയിരിക്കുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാവും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഈ ഒരു പോസ്റ്റ്പാർട്ടം ജേർണി എന്ന് പറയുന്നത്. അങ്ങനെ വലിയ ട്വിസ്റ്റോ വലിയ കോംപ്ലിക്കേഷൻസോ അങ്ങനെയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഞാനൊരു 6 മന്ത്സ് കൊണ്ട് എനിക്കിത് പറ്റിയെന്ന് കരുതി നിങ്ങൾക്ക് വേറെ പ്രയോറിറ്റീസ് ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങളുടെ ടൈം എടുക്കുക. പക്ഷേ ഇതിലോട്ട് തിരിച്ചു വരണം, വെയിറ്റ് കുറയ്ക്കുക എന്നതിലുപരി നിങ്ങൾ ആ ഒരു ഹെൽത്തി സ്റ്റേജിലോട്ട് വരണം. എന്തായാലും ഡെലിവറിക്ക് ശേഷം എന്തായാലും ആ ഒരു ഹെൽത്തി രീതിയിലോട്ട് നിങ്ങൾ തിരിച്ചു വരണം. കാരണം നമ്മൾ നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ട് വച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ബാക്കി ആരുടെയും ബോഡി അല്ലെങ്കിൽ നമുക്ക് അവരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയം കൊണ്ടുവരണം. ഇച്ചിരി ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും എന്തായാലും അത് ചെയ്യണം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ എന്താ പറയുക അതിനനുസരിച്ചുള്ള ടൈം എടുക്കുക, നിങ്ങളുടെ പ്രയോറിറ്റീസ് അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തായിരിക്കാം, ഹസ്ബൻഡിൻ്റെ അടുത്തായിരിക്കാം, ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കാം, അവരുടെ അടുത്ത് സംസാരിക്കാം. എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഇതൊരു ഈസി ജേർണി ഒന്നും അല്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു 6 മന്ത്സ് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ നമ്മൾ കുറേ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതാണ്. എല്ലാവരും അതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങളും എന്താ പറയുക ഒരു ഈസി ആയിട്ടൊന്നും കാണണ്ട, പക്ഷെ എന്തായാലും നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ എന്തായാലും ഇത് കുറയ്ക്കാനൊക്കെ പറ്റും. അതൊക്കെ ചെയ്യുക, ഹെൽത്തി ആയിട്ട് വരിക, ഹെൽത്തി ആയിട്ട് കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കൊക്കെ ഷെയർ ചെയ്യുക. പ്രഗ്നൻസി റിലേറ്റഡ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിലേറ്റഡ് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.